കാലുമൊക്കെ നല്ല മസാജ്, ആസുകളൊക്കെ ഇങ്ങനെ വന്ന് 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 പലരും ഉണ്ടാവും കേട്ടോ, കുറെ പൊട്ടിപ്പോവുകയും ചെയ്യും. ഹലോ, അസ്സലാമുലൈക്കും, നമസ്കാരം. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോയിൽ ഇന്നത്തെ ഡെയിലി ലൈഫ് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് രാവിലെ തന്നെ ഒരിയും കിട്ടിയൊക്കെ ഇരിക്കുന്നത് ഞങ്ങൾ ആധാർ എടുക്കാൻ പോവുകയാണ് അല്ലേ. ആധാരല്ല, ആധാർ എന്തിനാ അതിൽ കഴുത്ത് ഇങ്ങനെ പിടിച്ചിരുന്നത്? അപ്പം 10 വർഷമായല്ലോ, 10 വർഷം എല്ലാവരും ആധാർ എടുത്തിട്ട് 10 വർഷമായിട്ടുണ്ടാവും. അപ്പം പുതുക്കണല്ലോ എല്ലാവരും. അപ്പം ഇന്നാണ് ഞങ്ങൾക്ക് ഡേറ്റ് കിട്ടിയിട്ടുള്ളത്. എടുക്കാനുണ്ട്, ഇസുക്ക് എടുത്തിട്ടില്ല, അവന് പുതിയത് എടുക്കാനുണ്ട്. അപ്പം ഇന്നാണ് ഞങ്ങൾക്ക് ഡേറ്റ് ഉള്ളത്. അപ്പം ഇത്ര ആധാർ കാർഡ് വന്നിട്ട് സാധനമുണ്ടത് പോവാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കാണ്. എന്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ ആധാറൊക്കെ ഒരു ദുരന്തമാണ് കേട്ടോ ഇവിടെ കാണിച്ചത്. ഈ ആധാർ ഞാൻ എവിടെ പോയി കൊടുക്കുമ്പോഴും എഴുതി നോക്കി രണ്ടു നോക്കേ, ഇതാരാൻ ചോദിക്കും. അന്ന് ആധാർ എടുക്കുമ്പോ ഞാൻ ഈ അസുന് പ്രഗ്നന്റ് ആയിരുന്നു. ഞാൻ ഏകദേശം ഒരു 4 മാസമൊക്കെ അതാണ്. ഈ അതുകൊണ്ട് മാത്രല്ല, അന്നത്തെ ആധാരത്തെ ഒരു ഇതെല്ലാരുടെ ഫോട്ടോയും ഇങ്ങനെയൊക്കെ തന്നെയാണ്. എനിക്കൊക്കെ താടകയൊക്കെ വന്ന പോലെ ഉണ്ട് ഈ ഫോട്ടോത്തിൽ കാണുമ്പോ. അപ്പം ഈ ആധാർ എടുത്തിട്ട് ഇപ്പൊ 10 വർഷമായി. അസുഖ 10ാമത്തെ വയസ്സാണ് വരാൻ പോണത്. ഓഗസ്റ്റ് 15 അവന് 10 വയസ്സാവും. അപ്പം എന്തായാലും ഇന്ന് ഞങ്ങൾ ആധാർ പുതുക്കാൻ വേണ്ടി പോവാണ്. ഓക്കെ, നീ പോയി വന്നിട്ടുള്ള വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഇന്ന് ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മളെ കിച്ചണിലേക്ക് നമ്മൾ ഒരുപാട് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട് കേട്ടോ. കിച്ചൺ ഒന്ന് റിന്യൂ, ഒന്ന് ആധാർ റിന്യൂ ചെയ്യുന്ന പോലെ കിച്ചൺ ഒന്ന് റിന്യൂ ചെയ്യുന്നുണ്ട്. അപ്പം അതൊക്കെ കാണിച്ചു തരാം. അങ്ങനെ കുറച്ച് കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ള ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. ഓക്കെ, അപ്പം എന്തായാലും വീഡിയോ കാണാൻ തുടങ്ങുന്ന മുന്നേ തന്നെ ഒരു ലൈക്ക് കൊടുക്കും കേട്ടോ. അപ്പം നമുക്ക് നമ്മളെ വീഡിയോയിലേക്ക് ഇറക്കാം. ഓക്കെ, അങ്ങനെ ഞങ്ങൾ ആ പരിപാടികൾ കഴിഞ്ഞ് വന്നു. എല്ലായിടത്തും ശരിയായില്ല, ഇനിയും പോകേണ്ട ആവശ്യമുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും ഇന്ന് സ്കൂളിലത്തെ ദിവസം ആയതുകൊണ്ട് മെച്ചി ഇന്ന് സ്കൂളിലത്തെ ദിവസം എണ്ണ തേച്ച് നന്നാക്കലാണ് ഇവിടെ പരിപാടി. ഉപ്പന്മാരെയൊക്കെയാണ് ആദ്യം പരീക്ഷിച്ചു തുടങ്ങിയത് എണ്ണകളൊക്കെ. ഈ എണ്ണ ഓയിൽ തേക്കും നല്ല മസാജ്. ഈ ഓയിൽ നല്ല ഏത് ഓയിൽ തേക്കുമ്പോഴും തേച്ചിട്ട് കാര്യമല്ല, തലയൊട്ടിന് നല്ലോണം. ശരിക്കും നമ്മൾ ഈ തലയൊട്ടിയൊക്കെ വൃത്തിയാവാനും താരന് പോവാനും ഒക്കെ തലയൊട്ടിപ്പോ നന്നായിട്ട് മസാജ് ചെയ്യണം. പിന്നെ അതേപോലെ തന്നെ നമ്മള് ഇങ്ങനെ സോപ്പോ സാമ്പോ വാളി എന്താ അത് കൂട്ടി വെച്ചിട്ട് വേണം ഇങ്ങനെ ഇതുപോലെ മസാജ് ചെയ്തിട്ട് സുൽഖാന്റെ തല നമ്മൾ നന്നായിട്ട് മസാജ് ചെയ്തോണ്ടിരിക്കണം. മുട്ടിയൊക്കെ വന്നിട്ട് വളരട്ടെ. ഇതേ എല്ലാ ദിവസവും തേച്ച് വിളിക്കേണ്ട ആവശ്യമില്ല. ആഴ്ചയിൽ 2-3 തവണ എണ്ണ എല്ലാ ദിവസവും ഒന്നരാടോ ഒന്നരാടോ 2 ദിവസം കൂടുമ്പോ തേച്ചാൽ മതി. ഇവർക്ക് അധികം ഞങ്ങള് ശനി ഞായറൊക്കെയാണ് എണ്ണ തേച്ചു കൊടുക്കല്. നന്നായിട്ട് മസാജ് ചെയ്യുക. ഇവര് പിന്നെ ഇങ്ങനെ എണ്ണ തേക്കാനൊക്കെ ഇരിക്കൂട്ടെ പറഞ്ഞ കേട്ടത്. അതിനൊക്കെ ഇവ എണ്ണ തേക്കാൻ സമ്മതിക്കാത്തൊരു മുതലാണ്. എല്ലാവർക്കും തേക്കാം, ചെറിയ കുട്ടികൾ മുതൽ എല്ലാ 10 വയസ്സുള്ള കുട്ടികൾ വരെ ആർക്ക് വേണമെങ്കിലും തേക്കാട്ടോ. ഈ ഓയില് നമ്മുടെ ജെമിസിന്റെ സ്കിൻ കെയർ ഓയിൽ ഒന്ന് ഫോക്കസ് ചെയ്യും. എല്ലാ പ്രായക്കാർക്കും എന്റെ എല്ലാ ആൺകുട്ടികൾക്കാണെങ്കിലും പെൺകുട്ടികൾക്കാണെങ്കിലും അല്ലെ എണ്ണ തേക്കുന്ന എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റിയ നമ്മളെ സ്കിൻ കെയർ ഓയിൽ ആണ് കേട്ടോ. നമ്പർ ഇവിടെ കൊടുക്കാം, ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ ഓർഡർ ചെയ്യാൻ വേണ്ടിട്ട്. മഞ്ഞളൊന്നുമില്ല, മഞ്ഞളൊന്നുമില്ലാത്ത കാലമൊക്കെ നല്ലോണം നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിട്ട് നല്ലതാണ് കേട്ടോ. ഇപ്പം അമ്മാന്റെ കസ്റ്റമർ തന്നെ മറ്റേ മുഖമൊക്കെ നല്ല കളറുണ്ട്, പക്ഷെ കൈ ഭയങ്കര ഡ്രൈ ആക്കാറല്ലോ. അങ്ങനെ ഡ്രൈ ആയിട്ട് ഭയങ്കര സങ്കടം പറഞ്ഞിട്ടൊക്കെ കയ്യുമ്പ ഓയിലൊക്കെ തേച്ച് നല്ല അടിപൊളിയായാലും നല്ല സുഖമാണ്. ഇപ്പൊ നമ്മള് അടുക്കളയിലൊക്കെ ജോലി ചെയ്യുമ്പോഴേ നമ്മളൊക്കെ അതിന്റെ കയ്യൊക്കെ ആകെ പ്രായമായിട്ട് മാത്രമല്ല, നമ്മള് തീരെ ശ്രദ്ധിക്കാത്തോണ്ടാ. പ്രത്യേകിച്ച് സോപ്പ് ഡിറ്റർജന്റ് പോലത്തെ സാധനങ്ങൾ കയ്യുമ്പ ഒരു കൂസലും ഇല്ലാതെയാണ് അങ്ങനെയൊക്കെ ചെയ്യുക. ചിലർക്ക് അത് പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ, ചിലർക്ക് സോപ്പിന്റെ അലർജി നല്ലോണം ഉണ്ടാവും, നമ്മളെ ശ്രദ്ധിക്കാത്തോണ്ട്. ടിപ്സ് പറഞ്ഞിട്ട് ഈ ഓയിലാണ് തേക്കുക, ഗ്ലൗസ് ഉണ്ട്, അപ്പം കൈ നല്ല അടിപൊളിയാവും. നമ്മള് കുക്കിംഗ് കഴിയണ വരെ കഴിയുമ്പോ സോപ്പും കാര്യങ്ങളും ഒന്നും ആവൂല, അത്ര നേരം എണ്ണ കഴിയുമ്പോ ഉണ്ടാവും. അപ്പൊ നല്ലൊരു ടിപ്സാണ്. കാലുമൊക്കെ നല്ല മസാജ് ചെയ്യും, കളറും ആ പല പാടുകളും കളറും ഒക്കെ ഉണ്ടാവും. മസാജ് ചെയ്യാനോട്ടോ, മസാജ് ചെയ്യാനോട് ചെറുന്ന് ഇങ്ങനെ കയ്യുമ്പാണെങ്കിലും മുഖത്താണെങ്കിലും ഒക്കെ അതിനുള്ള മുട്ടിന്റെ ഇവിടെ ഒക്കെ ഉണ്ടാവില്ല, ചിലർക്ക് കൈ കയറ്റില്ല. ഇവിടെ കുറച്ച് ഡ്രൈ ഉണ്ടാവും, ചെറിയ കുഞ്ഞു കുഞ്ഞു ആന പോലെയൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ നമ്മള് സ്കിന്ന് ഡ്രൈ ആയിട്ട് വരുന്ന ഓരോ കാര്യങ്ങളാണ് അതിനൊക്കെ. അതെ, എന്നെടുക്കാൻ ഇങ്ങനെ ടി വി കാണുമ്പോഴോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒക്കെ വെറുതെ ഇരിക്കുമ്പോ ഇതുപോലെ ഇങ്ങനെ മസാജ് ചെയ്ത് നല്ലതാണ് കേട്ടോ.
സ്കിൻ കെയർ പൗഡർ ഉണ്ട് കേട്ടോ. പൗഡർ അടിപൊളിയാണ്, ഇതും നല്ല അടിപൊളി മിച്ചിന്റെ പ്രൊഡക്റ്റ് ആണ്. നമുക്ക് ഇതുപോലെ ഇടാം, പാക്ക് പോലെ ഇടാം. നല്ല സുഖം മുഖം, മറ്റേ ചിലപ്പോ ഇങ്ങനെ വിയർക്കൂല, അപ്പൊ വിയർക്കണം. പക്ഷേ ഈ നമ്മളീ പാക്കൊക്കെ ഇട്ട് ഒരു 15 മിനിറ്റ് അപ്പൊ ഒന്ന് ഡ്രൈ ആകുമ്പോൾ നന്നായിട്ട് കഴിക്കണം. മുഖത്ത് ആ ഒരു എണ്ണമയം പോവും, പിന്നെ ആ ഒരു വിയർക്കല് കുറയും. മേക്കപ്പ് അവിടെ കുറെ നേരം നമ്മൾ മുഖത്ത് മേക്കപ്പ് നിൽക്കും, നല്ല വൃത്തിയുണ്ടാവും മേക്കപ്പ്. അത് മേക്കപ്പ് ഇടുന്നവർക്ക് മാത്രമല്ല കേട്ടോ, അതല്ലാതെ തന്നെ സ്കിന്നിൽ ഓയിലൊക്കെ ഉള്ളവർക്കും മുഖം ഇങ്ങനെ മുഖക്കുരുമ്പ് ഒക്കെ ഉള്ളവർക്കും ഒക്കെ തേച്ചിട്ടുണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ. ഈ ഓയിലും ഈ 100 ഗ്രാമിന്റെ പാക്കറ്റ് കൂടി 350 രൂപ. കുറച്ച് ഓയിലും മേത്ത് നിൽക്കണ ഇഷ്ടമുള്ളവർക്ക് ഇനി സോപ്പൊക്കെ തേച്ചാൽ മൊത്തം എണ്ണയും പോകും. ഇത് കുറച്ച് തേക്കാണെങ്കിൽ നല്ല വൃത്തിയാവും കേട്ടോ. പ്രസവിച്ചിറങ്ങുന്നതൊക്കെ നല്ല സുഖമാണ്. പ്രസവിച്ചിറങ്ങുന്നവരൊക്കെ സോപ്പ് അധികം ഉപയോഗിച്ചാൽ ആ തേച്ചതിൻ്റെയൊക്കെ ഗുണം പോകും. അപ്പൊ പക്ഷെ ഇതും കൊണ്ട് നന്നായിട്ട് കുളിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളത്തിലൊക്കെ കലക്കി നല്ല മസാജ് ചെയ്ത് കുളിച്ചാൽ അടിപൊളിയാക്കാം. ചെറുപ്പം വിയർപ്പ് സ്മെല് പോകട്ടോ. ഞങ്ങൾക്ക് പണ്ട് സ്കൂൾ പഠിക്കുന്ന സമയത്തൊക്കെ ഒരു വിയർപ്പിന്റെ സ്മെൽ ഉണ്ടാകും, പക്ഷെ ഇത് തേച്ച് കുളിച്ചിട്ടുണ്ടെങ്കിൽ വിയർപ്പ് സ്മെല് നല്ല നല്ല മാറ്റം ഉണ്ടാകും. ആ ഈ കളർ പൊടി. അപ്പൊ എന്തായാലും ഇതാണ്, ഇത് മൂന്നാണ് നമ്മളെ അമ്മച്ചിന്റെ പ്രോഡക്റ്റ് ഉള്ളത്. അപ്പൊ ആവശ്യമുള്ളത് എന്തായാലും സൈഡിൽ കാണണം, വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ്. ഷവറിലാണ് കൂടെ കുറച്ച് കണ്ടീഷൻ വെച്ചാൽ മുടിയൊക്കെ ഡ്രൈ ആവും, ഇല്ലെങ്കിൽ ആ വെള്ളത്തിൽ കഴിച്ചിട്ട് ഇച്ചൂടെ വരുമോ തല വെച്ച് മസാജ് ചെയ്യും. അപ്പൊ ഇതാണ് നമ്മളുടെ രണ്ട് ബെഡ്. ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ വീഡിയോയിൽ ഈ ബെഡ് കുറച്ച് സൈസ് വലുതായി പോയിരുന്നു, അപ്പൊ അതും കറക്റ്റ് ആയിട്ട് കിട്ടി. അപ്പൊ നമ്മള് റൂമിലത്തെ രണ്ട് നല്ല ബെഡ് നല്ല അടിപൊളിയായിട്ടുണ്ട്, നല്ല സുഖമുള്ള ബെഡാണ് കേട്ടോ. അപ്പം എന്താണ് ഇന്ന് ഇനി വേറെ പരിപാടികൾ ഉള്ളതെന്ന് വെച്ചാല്, ഞാൻ കുട്ടികൾക്ക് സ്കൂളില്ലാത്ത ദിവസമാണ് ഇൻസ്റ്റഗ്രാമിലൊക്കെ വേണ്ട ഷൂട്ടൊക്കെ ചെയ്യാറ് കേട്ടോ ഡ്രസ്സുകളുടെ. അപ്പൊ ഇന്ന് അടിപൊളി നല്ല രണ്ട് ഡ്രസ്സുകളുണ്ട്, മൂന്നെണ്ണം കേട്ടോ ഞാൻ കാണിച്ചുതരാം. അതിന്റെ ഷൂട്ടിന് സമയത്ത് ഓരോന്നും എങ്ങനെയാ വാങ്ങിച്ചെന്നൊക്കെ. അബായ ഇഷ്ടമുള്ളവർക്ക് നല്ല അടിപൊളി അബായ ഉണ്ട്, അതല്ലാതെ ഡിസൈൻ ചെയ്ത ഡ്രസ്സ് ഉണ്ട്, പിന്നെ വേറെ തരത്തിലുള്ള ഡ്രസ്സ് ഉണ്ട്. അങ്ങനെ രണ്ട് മൂന്ന് ഡ്രസ്സുകളുടെ ഷൂട്ടുണ്ട്. അപ്പൊ ഈവനിങ് ആട്ടോ, ഇപ്പൊ ചെയ്യാൻ നിന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വെയിലായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാവും. ഞാൻ വിചാരിച്ചു ഈവനിങ് ചെയ്യാം. ഓക്കെ, അസൂട്ടിലുണ്ട്, അസൂട്ടിലാണ് എന്റെ ക്യാമറ മാൻ. അപ്പൊ ഞാൻ അപ്പൊ കാണിച്ചു തരാം കേട്ടോ ഏതൊക്കെയാണ് ഡ്രസ്സ് എങ്ങനെയൊക്കെയാണെന്നൊക്കെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇനി ഇപ്പം ക്ലീനിങ് ഒക്കെ കഴിഞ്ഞൊന്ന് അടിച്ചു വാരി തുടർത്താനുണ്ട്. അപ്പം ആ പണി ചെയ്യട്ടെ, എന്നിട്ട് വേണം ഫുഡ് കഴിക്കാം. അതുപോലെ വാപ്പാന്റെ ബെഡ്റൂമൊക്കെ പുതിയ ബെഡ് മേടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മളുടെ ബാക്കി വന്ന ബെഡുകളൊക്കെ ഇതിൽ ഇട്ടപ്പോ നല്ല അടിപൊളി നല്ല കുതിച്ചു പൊങ്ങുന്നൊരു ബെഡ് നമുക്ക് ബ്ലൂ റൂമിലുമായി കേട്ടോ. ഇനി ഇന്നത്തെ ഒരു മെയിൻ പരിപാടി വന്നാലേ കിച്ചൺ ഒന്ന് അടിപൊളി ആക്കണം കേട്ടോ. അപ്പൊ ഞങ്ങൾ കിച്ചണിലേക്ക് ഇങ്ങനെ കുറെ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് ഇപ്പോഴും എനിക്ക് തന്നെ ഓർമ്മല്ല കേട്ടോ, ഞങ്ങൾ തുറന്നില്ല. ഞങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ ഇങ്ങനെ കണ്ടെന്നല്ല, അതൊന്നും തുറന്നിട്ടില്ല. അപ്പൊ കുറച്ച് കുപ്പികളൊക്കെ ഒന്ന് പുതിയതാക്കാന്ന് വിചാരിച്ചിട്ട് കുറെ കാലാകുമ്പോഴത്തേക്ക് നമ്മൾ പിന്നെ ശരിക്കും സൂക്ഷിച്ചു നോക്കുമ്പോഴാണ് കുപ്പികളൊക്കെ ഒന്ന് പഴയതായിണ്ടാവും. അപ്പൊ പെട്ടെന്ന് നമ്മൾ ശ്രദ്ധിക്കൂല. അപ്പം നമ്മൾ കുപ്പികളും ഒക്കെ ഒന്ന് പുതിയതാക്കിയിട്ട് കിച്ചണ് അടിപൊളിയാക്കാനും അവിടെ ഒക്കെ തുടച്ചു വൃത്തിയാക്കിയിരുന്നു കേട്ടോ. ഞാൻ തുറക്കുമ്പോൾ കാണിച്ചത് എന്തൊക്കെയാണ് മേടിച്ചിട്ടുള്ളത്, ഇത് പരസ്യമല്ല കേട്ടോ, ഞാൻ ഏതൊക്കെയോ സൈറ്റിൽ നിന്ന് മേടിച്ചിട്ടുണ്ട്, മീഷോന്നോ ആമസോണിൽ നിന്ന് ഫ്ലിപ്കാർട്ടിൽ നിന്നും എല്ലാം കൂടി മിക്സ് ആക്കി മേടിച്ച സാധനങ്ങളാണ് ഞാൻ കാണിച്ചത്. തുറക്കുമ്പോൾ എന്തൊക്കെ ഉണ്ടെന്നുള്ളത് ക്ലാസ്സുകളൊക്കെ ഇങ്ങനെ വന്ന് 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 പലരും ഉണ്ടാവും കേട്ടോ, കുറെ പൊട്ടിപ്പോവുകയും ചെയ്യും. പിന്നെ ഇതുപോലെ കുറച്ച് പരസ്യ ക്ലാസ്സുകൾ ഇതൊക്കെ എല്ലാവരോടും പക്ഷെ ഉപയോഗിക്കൂല്ലേ. പരസ്യ ക്ലാസ്സുകൾ കുറെ പലതരം ക്ലാസ്സുകളൊക്കെ ഉണ്ട്. അപ്പം നാശമുള്ളതൊക്കെ എടുത്ത് കഴുകി എല്ലാവരെയും കുട്ടപ്പന്മാരാക്കിയിട്ട് ഇതിൻ്റെ മേലെ വെക്കട്ടെ. ഇത് കുറെ 10 പണ്ട് ഗൾഫിൽ നിന്ന് വാപ്പ വരുന്ന കൊടുക്കുന്ന ക്ലാസ്സുകളല്ലേ, അധികം യൂസ് ആവാറില്ല. എന്നാലും എപ്പോഴെങ്കിലും എല്ലാരുള്ള സമയത്തൊക്കെ എന്തെങ്കിലും പായസം ഒക്കെ ഉണ്ടാകുമ്പോ കുട്ടികൾക്കൊക്കെ ഈ ഇതിൽ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് കളയാനും തോന്നില്ല, നല്ല ഗ്ലാസ്സുകൾ. അപ്പൊ ഒക്കെ ഇവിടെ തന്നെ അടുക്കി വെക്കാം. കുറെ ആകുമ്പോ ഒക്കെ നിർത്തി കഴുകി നനച്ചുള്ളിയാണല്ലേ അടുക്കളയില് നനച്ചുള്ളി നോക്കാം. ഇതൊക്കെയാണ് നമ്മൾ ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്ത സാധനങ്ങൾ. ഇതൊക്കെ ഒക്കെ ചെറിയ ചെറിയ വെള്ളത്തിൻ്റെ സാധനങ്ങളാട്ടോ. നല്ല ലാഭം വെള്ളത്തിൻ്റെ കണ്ടപ്പോൾ ഇങ്ങനെ
അതൊക്കെ തെരഞ്ഞെടുക്കാൻ നിന്നാ പിന്നെ നമുക്ക് എല്ലാതും മേടിക്കണം തോന്നും ഒക്കെ എന്താ എന്ത് കാണും മേടിക്കണം തോന്നും മഞ്ഞക്കത്തിണ്ടായിരുന്നല്ലോ ബോക്സൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ വലിച്ചു പറിച്ചൊക്കെ കീറിയെടുക്കും കേട്ടോ അപ്പൊ അമ്മക്ക് തന്നെ ആവശ്യമാണ് കാരണം ഒന്നിൽ കൂടുതലൊക്കെ എണ്ണ മേടിക്കണവരെ പിന്നെ ബാംഗ്ലൂരും അങ്ങനെ പുറത്തേക്കും ദൂരെ സ്ഥലത്തേക്കും പൊടികളും കുറെ സാധനങ്ങളുണ്ട് അതൊക്കെ കൂടി ഒപ്പം മേടിക്കുമ്പോ ഇതുപോലത്തെ ബോക്സിലാക്കിയിട്ടാണ് ഞങ്ങൾ കൊടുക്കാറ് അപ്പം പിന്നെ ഇങ്ങനത്തെ ബോക്സുകളൊക്കെ സൂക്ഷിച്ചു വെക്കാറാണ് അല്ലേ ഇതൊക്കെ ഒരു മരത്തിന്റെ ബോക്സ് ഉണ്ട് ഈ സ്പൂണും കത്തിയും അങ്ങനൊക്കെ ഇട്ടൊക്കെ വേണ്ടിട്ട് നമ്മള് പാത്രം കഴുകണ കുന്ത്രണ്ടാണല്ലോ ഷൈത്താന്റെ വീട്ടിലൊക്കെ അല്ലേ ലിക്വിഡ് ഒഴിച്ചു വെച്ചിട്ട് ഇങ്ങനെ കഴുകണ ഇതാ സാധനം ഇതിന്റെ ഇടയിൽ പെടാത്ത സാധനം കേട്ടോ അതൊരു കമ്മൽ ഞാൻ ഓർഡർ ചെയ്ത കിച്ചണിന്റെ സാധനമല്ല മീഷോയില് ഞാൻ ഇങ്ങനത്തെ വലിയ കമ്മൽ നല്ല ഇഷ്ടമാണ് ഇത് അതിന്റെ കൂടെ ഓർഡർ ചെയ്തായിരുന്നു കമ്മലാണ് അല്ല ഇത് നമ്മുടെ ശൈത്താന്റെ ഇഷ്ടപോലത്തെ ചപ്പാത്തി പരത്തുന്ന സാധനം അതാണ് സാധനം ഓള് മേടിച്ചപ്പോ ചെറുതായി എന്ന് പറഞ്ഞേ വലിയ ഷീറ്റ ഇങ്ങനത്തെ ഇങ്ങനെയാണ് അപ്പൊ ഇതിങ്ങനെ ഒട്ടിണ് നിൽക്കും ഒട്ടിണ് നിൽക്കും നല്ല സുഖമായിട്ട് പരത്താതെ ചൂടും നല്ല പരത്ത കുഴപ്പം പാത്രം നീങ്ങി പോകുമല്ലോ പിന്നെ നമ്മളെ കിച്ചൻ പാത്രങ്ങളാണ് പാട്ടിന്റെ നല്ല തോർത്ത് പോലത്തെ കിച്ചൻ പാത്രങ്ങളാണ് പിന്നെ ഇങ്ങനെ എത്ര ഒന്ന് രണ്ട് മൂന്ന് നാലെണ്ണ ഉണ്ട് പിന്നെ ഫ്രിഡ്ജിൽ വെക്കുന്ന ബോട്ടിൽസ് ആണ് കേട്ടോ ഫ്രിഡ്ജിൽ വെക്കാനുള്ള നല്ല അടപ്പുള്ള പാത്രം സെപ്പറേറ്റ് ആക്കിയിട്ട് വെക്കാം ഇതൊക്കെ എടുത്ത് ഒന്നാക്കിട്ട് വെക്കാം നാലെണ്ണാണ് പിന്നെ ഇങ്ങനത്തെ ബോട്ടിൽസ് ഇതുപോലെ കുഞ്ഞു കുപ്പികള് നമ്മളെ കടുകും ജീരകം ഒക്കെ എടുത്ത് വെക്കാൻ പറ്റിയ നല്ല കഴിഞ്ഞിട്ട് ഇതിന്റെ വലുത് നമ്മുടെ അടുത്ത് നാലെണ്ണ ഉണ്ട് ഇങ്ങനെ അങ്ങനത്തെ അതേപോലെ തന്നെ ചെറുത് കുട്ടികൾ ഇങ്ങനത്തെ എട്ടെണ്ണ എട്ടെണ്ണ പന്ത്രണ്ടെണ്ണാണ് സെറ്റം ഞങ്ങൾക്ക് അടിയിലില്ലാന്ന് ചോദിച്ചപ്പോ അടിയിലുണ്ട് മൊത്തം 12 സെറ്റാണോ അത്ര വില ഒന്നുമില്ല കുറച്ച് വില തന്നെ ഉള്ളു ഇതുപോലത്തെ കുപ്പി എന്നിട്ടാ നമ്മളോട് ഉണ്ടായിരുന്നത് ഇങ്ങനത്തെ റോസും മൂടിയൊക്കെ തോന്നി ഇത് മാറ്റിയിട്ട് ഇതുപോലെ തന്നെയാണ് ആ ബോള് ബോള് പോലത്തെ അല്ലെ ഇനി ഇത് മുഴുവൻ മാറ്റി നമുക്ക് ഇങ്ങനത്തെ കുപ്പിയാക്കാം അടുക്കളയിലൊക്കെ വരുമ്പോ ഒരു ബലുതിന്റെ കൂടെ സ്പൂൺ ചെറുതിന്റെ കൂടെ സ്പൂണില്ല മസാലകളാക്കണല്ലേ ഇതൊക്കെ കുപ്പികളാക്കിയിട്ടുണ്ട് ഇതൊക്കെ നമ്മളെ സ്ഥലത്ത് തന്നെ വെക്കും ഇത് പിന്നെ നമ്മളെ അടുത്ത് ആയുധങ്ങളുള്ള നമ്മളെ കട്ടിംഗ് ബോർഡ് കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മുടെ ഫ്രിഡ്ജിൽ വെക്കണ ബോട്ടിൽ സാധനം ഫ്രിഡ്ജ് ഒന്ന് അടിപൊളിയാക്കണം കുറച്ച് വെക്കേണ്ടി വരും നമുക്ക് അങ്ങനെ കിച്ചൺ ഓർഗനൈസേഷനൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് ഒന്ന് റെസ്റ്റ് ചെയ്യും കേട്ടോ ചില ദിവസങ്ങളിൽ ഉറങ്ങും ചില ദിവസം ഉറങ്ങുമല്ല കമൻറ്റ് ചെയ്യാനുണ്ടാവും അതുപോലെ വീഡിയോസ് എഡിറ്റ് ചെയ്യാനുണ്ടാവും ചിലപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇന്നലെ ഒന്ന് ഉറങ്ങി കേട്ടോ കാരണം വീഡിയോ എടുക്കുമ്പോൾ മുഖം ഒന്ന് ഫ്രഷ് ആയി കൊട്ടിച്ചിട്ട് ഒന്ന് കുറച്ച് നേരം ഒന്ന് ഉറങ്ങി എണീറ്റ് പിന്നെ നമ്മളെ ഞാൻ പറഞ്ഞല്ലോ ഈവനിങ് ആണ് റീലിൻ്റെ ഷൂട്ടൊക്കെ ഉണ്ടാവുക അപ്പോൾ അതിന് വേണ്ടി റെഡി ആവാൻ എണീറ്റ് പോവാണ് കേട്ടോ
അങ്ങനെ ചെയ്തോ? എടുത്ത് കുളിച്ചു. അപ്പൊ നമ്മള് സ്ഥിരം ഷൂട്ടിംഗ് ലൊക്കേഷനിലാണ്. അപ്പൊ ഇതേ എനിക്ക് നമ്മള് ബിനാസിലത്തെ ഷബിന അവള് ഡിസൈൻ ചെയ്ത ഡ്രസ്സാണ് കേട്ടോ. ഇത് ഇങ്ങനെ കോട്ടൊക്കെ ഇങ്ങനെ ഡൽഹി ഡിസ്റ്റർബ് ചെയ്യാൻ വന്ന ആളാണ് ഇവനൊക്കെ. അപ്പൊ ഇതുപോലെ ഇതാണ് ഫുള്ളുള്ളൊരു ഗൗണ്, ഗൗണിന് ഉള്ളിൽ ഇങ്ങനെ ഒരു ബെൽറ്റ് ഉണ്ട്, പിന്നെ ഇതുപോലെ ഫുള്ളുള്ളൊരു ഓവർ കോട്ടാണ് കേട്ടോ. ഇതൊക്കെ ഇട്ടൊക്കെ സ്ലീവിൽ ഇങ്ങനെ വരുന്ന ഡിസൈൻ വരുന്ന ഒരു ഓവർ കോട്ടാണ് എനിക്ക്. ഷബിന ബിനാസിലത്തെ ഷബിന എൻ്റെ ഫ്രണ്ടാണ്, ഞാൻ മുന്നേ കാണിക്കാനുണ്ട്. അവള് ഡിസൈൻ ചെയ്ത ഡ്രസ്സാണ് കേട്ടത്. അപ്പം ഇന്ന് ഇതിന് ഫോട്ടോഷൂട്ട് എല്ലാം കഴിഞ്ഞു, ഇനി പോയിട്ട് ചായ കുടിക്കാം. അപ്പം അസൂട്ടനാണ് എൻ്റെ ക്യാമറമാൻ. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ഇന്നത്തെ വീട്ടിലെ വിശേഷം. വേറെ രണ്ട് ഡ്രസ്സും കൂടി ഷൂട്ട് ചെയ്യണ്ടായിരുന്നു, പക്ഷെ നടന്നില്ല കേട്ടോ. ഒന്നും എടുത്തപ്പോഴത്തേനും കുഴങ്ങിപ്പോയി. പിന്നെ ഞാൻ ഓണമായതുകൊണ്ട് ഒരു ഓണം ഗിവ് വെച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഒരു ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. എത്ര പേര് കണ്ടു എന്നറിയില്ല. ഞാൻ എന്തായാലും ഈ വീഡിയോയുടെ എൻഡ് സ്ക്രീനിൽ ആ ഒരു ഷോർട്സ് കൊടുക്കുക കേട്ടോ. അപ്പോൾ കണ്ടു നോക്കിയിട്ട് എന്തായാലും എല്ലാവരും ഗിവ് വേയിൽ പങ്കെടുക്കൊണ്ടു. നല്ല അടിപൊളി ഓണക്കോടിയാണ് സമ്മാനം. ഓക്കെ, അപ്പം ഞാൻ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാ കൂട്ടർക്കും അസ്സലാമു അലൈക്കും. തരാം.